ഹലോ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരാളൊരു കമൻറ്റ് കണ്ടു, എത്ര സമയം വർക്കൗട്ട് ചെയ്യാം. ചിലർ പറയുന്നു ഒരു മണിക്കൂറിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല, അത് അപകടകരമാണ്. ഇനി ഒരു മണിക്കൂറിൽ കൂടുതലൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി പി വരും, ഹാർട്ട് അറ്റാക്ക് വരും. ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യമായ സമയ കൃത്യതയുണ്ടോ വർക്കൗട്ടിന്? ഇത്ര സമയം മാത്രമേ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ ഇത്ര സമയം കാർഡിയോ ചെയ്തു കൊള്ളണം, കാർഡിയോ ചെയ്തില്ലെങ്കിൽ ഭയങ്കര അപകടമുണ്ടാവും. ഇതൊക്കെ സാധാരണ ആളുകൾ പലരും ചോദിക്കാറുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത് തന്നെ ജനങ്ങൾക്ക് എന്താണ് വർക്കൗട്ടെന്നോ അല്ലെങ്കിൽ വർക്കൗട്ട് എന്തിനാണെന്നോ ഒന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ എവിടെയും വ്യായാമങ്ങളെക്കുറിച്ചോ അതെങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് എത്രത്തോളം ചെയ്യണമെന്നതിനെക്കുറിച്ചോ ഒന്നും യാതൊന്നും പഠിപ്പിക്കുന്നില്ല. എത്ര വലിയ ഡിഗ്രി എടുത്താലും മെഡിക്കൽ ഡിഗ്രി എടുത്താലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും എവിടെയും പ്രതിപാദിക്കുന്നില്ല. ആത്യന്തികമായിട്ട് സത്യമെന്ന് പറയാവുന്നത് എവിടെയും നോക്കും കാണുവാൻ സാധിക്കുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇത്രയും കാലം കൊണ്ട് 62 വയസ്സ് വരെ ജീവിച്ചിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ പ്രാവർത്തികമാക്കി എടുത്ത പരിചയിച്ചെടുത്ത വിജയിപ്പിച്ചെടുത്ത പല കാര്യങ്ങളുമാണ്. ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു കൃത്രിമ സംഭവമല്ല. അത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്താലും തിരക്കിടില്ല, വീടുകളിൽ വർക്കൗട്ട് ചെയ്താലും തിരക്കിടില്ല, ഗ്രൗണ്ടിൽ വർക്കൗട്ട് ചെയ്താലും തിരക്കിടില്ല. ഇതൊന്നും ഒരു കൃത്രിമത്വവും ഇതിലില്ല. മറ്റെല്ലാ ജീവികളെയും പോലെ മനുഷ്യനും ശരീരത്തെ അധ്വാനിപ്പിച്ചാണ് ഭക്ഷണം കഴിക്കാൻ വിധിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ലാത്ത പക്ഷം നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടും, രോഗാവസ്ഥയിലേക്ക് വന്നു ചേരും. ഇന്നത്തെ മനുഷ്യൻ ജീവിക്കുന്നത് ശരീരം അധ്വാനിപ്പിച്ചിട്ടല്ല, ശരീരത്തിൻ്റെ മസിലുകൾ അധ്വാനിപ്പിച്ചിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്. ഇരുന്ന ഇരിപ്പിൽ ബുദ്ധി കൊണ്ട് മാത്രം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ശരീരത്തിൻ്റെ മസിലുകളെ അധ്വാനിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത മനുഷ്യനുണ്ട്. ആ ബാധ്യത തീർക്കുവാൻ വേണ്ടിയിട്ട് ശരീരത്തിന് അധ്വാനം കൊടുക്കുന്നതാണ് നമ്മൾ വർക്കൗട്ടുകൾ എന്ന് പറയുന്നത്. അത് വളരെ കുറച്ച് സമയം കൊണ്ട് പരമാവധി ബെനിഫിറ്റ് കിട്ടാവുന്ന ഒരു സാധ്യതയുള്ളതാണ് ജിമ്മിലെ എക്സസൈസുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾക്ക് ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള സമയപരിധി അല്ലെങ്കിൽ സമയക്രമം തീരുമാനിക്കേണ്ടത് അവനവൻ്റെ ശരീരത്തിന് എത്രത്തോളം വ്യായാമം ആവശ്യമുണ്ട്, എത്രത്തോളം അധ്വാനിപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി അതനുസരിച്ച് സമയം സ്വയം ക്ലിപ്തപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സ്വയം അതിനുള്ള സമയം കണ്ടെത്തുവാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു വ്യായാമം ചെയ്യുന്നതിൽ കൂടുതൽ പേരും തടി കുറയ്ക്കുവാനും വയറും കുറയ്ക്കുവാനും ഉള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലത് വെയിറ്റ് ട്രെയിനിങ് കൂടുതൽ നേരം ചെയ്യുക, അത് കഴിഞ്ഞ് കുറച്ച് സമയം പറ്റുന്ന സമയം കാർഡിയോ എക്സസൈസ് ചെയ്യാം. അവർക്ക് 2 മണിക്കൂർ ചെയ്താലും 3 മണിക്കൂർ ചെയ്താലും ഒന്നും അധികമാവില്ല. കാരണം അവരുടെ ശരീരത്തിൽ ധാരാളം ഊർജം കൊഴുപ്പിൻ്റെ രൂപത്തിൽ അടിഞ്ഞുകൂടിയിരിപ്പുണ്ട്. അത് 1 മണിക്കൂറൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ കൊഴുപ്പിൽ നിന്ന് എടുക്കുവാൻ തുടങ്ങുകയുള്ളൂ. അതിന് 2 മണിക്കൂർ ചെയ്താൽ കൂടുതൽ കൊഴുപ്പെടുക്കും, 3 മണിക്കൂർ ചെയ്താൽ പിന്നെയും കൂടുതൽ കൊഴുപ്പെടുക്കും. തളർന്നു വീഴുന്നവരെ എന്തായാലും ആരും ചെയ്യില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രം അവർ നിർത്തേണ്ടതുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് അവനവൻ്റെ സമയ ലഭ്യത അനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരിക. അല്ലാതെ 1 മണിക്കൂർ ചെയ്താൽ മതിയെന്ന് പറയാൻ പറ്റില്ല, 2 മണിക്കൂർ ചെയ്താൽ മതിയെന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യാം. ഞാനൊക്കെ നന്നായിട്ട് ഫാറ്റ് കുറയ്ക്കാനുള്ള സമയങ്ങളിൽ രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 4 മണിക്ക് വരെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് ഹെവി വർക്കൗട്ട് ആവില്ല, ലൈറ്റായിട്ടുള്ള വർക്കൗട്ട് കൂടുതൽ നേരം ദീർഘിപ്പിച്ച് ചെയ്യും. ഇനി മറ്റൊരു വിഭാഗം ഫിറ്റ്നസ്സിന് വേണ്ടി മാത്രം, അവർക്ക് കൂടുതൽ ഭാരം കുറയ്ക്കാനില്ല, ഭാരം കൂട്ടുവാനില്ല, ശരീരത്തിന് ഫിറ്റ്നസ്സാണ് വേണ്ടത്. ഇപ്പം ഇങ്ങനെയുള്ളവർ ജിമ്മിലാണ് പോകുന്നതെങ്കിൽ ഏകദേശം 1-1.5 മണിക്കൂർ ചെയ്താൽ ഏകദേശം വലിയ ഗ്യാപ്പില്ലാതെ ചെയ്താൽ ഏകദേശം അവർക്ക് ശരീരത്തിൻ്റെ മൊത്തം വ്യായാമം കിട്ടും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരാൾ ഒറ്റയ്ക്കായിരിക്കില്ല മിക്കവാറും ജിമ്മുകളിൽ എക്സസൈസ് ചെയ്യുന്നത്, 2-3 പേര് കൂടിയിട്ടായിരിക്കും. അപ്പോൾ കൂടെ ചെയ്യുന്ന ആൾ എടുക്കുന്ന സമയം കൂടി കൂടുതൽ ചെയ്യേണ്ടി വരും. ഇനി ബോഡി ബിൽഡിംഗ് മാത്രമായിട്ട് നല്ല മസിലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നവർ അല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു സമയക്ലിപ്തത വയ്ക്കാം. അവരുദ്ദേശിക്കുന്ന മസിലുകൾ പരിപൂർണമായിട്ട് ടയർഡായി, ഇനി അങ്ങോട്ട് ചെയ്താൽ
മസിലുകൾക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാകും എന്ന് തോന്നുന്ന അവസ്ഥ വരെ ചെയ്യാം. അതായത് ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ, ഞാനൊക്കെ സാധാരണ ഒന്നര രണ്ട് മണിക്കൂറാണ് ആവറേജ് എൻ്റെ വർക്കൗട്ട് വരുന്നത്. എൻ്റെ കൂടെ രണ്ടോ മൂന്നോ പേര് വർക്കൗട്ട് ചെയ്യാനുണ്ടാകും, അപ്പോൾ അവർക്കുള്ള ഗ്യാപ്പ് കൂടി കൊടുത്തിട്ട് രണ്ട് മണിക്കൂറോളം എടുക്കും. ഇനി കൂടുതൽ സമയം ചെയ്യാൻ പാടില്ലാത്ത ഒരു ചെറിയൊരു വിഭാഗം കൂടിയുണ്ട്, ശരീരത്തിൻ്റെ ഭാരം കൂട്ടുവാൻ വേണ്ടി വ്യായാമം ചെയ്യുന്നവർ. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സമയമെടുക്കാതെ കുറച്ച് സമയം പരമാവധി മസിലുകൾക്ക് മാത്രം കാര്യമായിട്ടുള്ള വർക്ക് കൊടുത്തിട്ട് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ വ്യായാമം നിർത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ളവർ ആഴ്ചയിൽ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണമെന്നുമില്ല. അവരെ മസിലുകളെ പരമാവധി ഒന്ന് ക്ഷീണിപ്പിച്ചിട്ട് റെസ്റ്റ് കൊടുക്കും. അവർക്ക് കൂടുതൽ വേണ്ടത് റെസ്റ്റും അതുപോലെ തന്നെ കൂടുതൽ ഭക്ഷണവുമാണ് കഴിക്കേണ്ടത്. അപ്പോൾ മസിലുകൾക്ക് കുറച്ച് അധ്വാനം നന്നായിട്ട് ബലമായിട്ട് കൊടുത്തിട്ട് ആ മസിലുകൾക്ക് റെസ്റ്റ് കൊടുത്ത് ആ സമയം കൂടുതൽ ഭക്ഷണം കൊടുക്കുമ്പോൾ മസിലുകൾക്ക് കൂടുതൽ പുഷ്ടി വരും. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കൂടുതൽ സമയം ചെയ്താൽ അവരുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ ഫാറ്റ് പോകാനിടയാവും, ഒരുപക്ഷെ വെയിറ്റ് കൂടുന്നതിന് പകരം കുറഞ്ഞെന്ന് വരും. അല്ലാതെ കോമൺ ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത്ര സമയത്തിൽ കൂടുതൽ ചെയ്യരുത്, ഒരു മണിക്കൂറിൽ കൂടുതൽ ചെയ്താൽ ബി പി വരും, കൊളസ്ട്രോൾ വരും. ഈ ബി പിയും കൊളസ്ട്രോളൊക്കെ വർക്കൗട്ട് ചെയ്താൽ ഉള്ളത് കുറയുകയുള്ളൂ, ഒരു കാരണവശാലും കൂടില്ല. ഇനി തീരെ ആവശ്യമായി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾ ഓവർ വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ ബി പി എല്ലാം കുറഞ്ഞു പോകും. അത് വേറെ, അതൊന്നും ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇനി എന്നോട് പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കാമോ, പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരാൾക്കും അങ്ങനെ പേഴ്സണൽ ട്രെയിനിങ് സ്ഥിരമായിട്ട് കൊടുക്കുവാനുള്ള സമയമില്ല. ഇനി ആർക്കെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് എനിക്ക് ഞാൻ പറയുന്ന ഫീസ് തരാൻ സാധ്യതയുള്ളവർക്ക് ഫോണിൽ കൂടി കൊടുക്കാവുന്ന ഒരു ക്ലാസ് ഏകദേശം രണ്ടോ രണ്ടരയോ മണിക്കൂർ എടുത്ത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാവുന്ന ക്ലാസ് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ പ്രകൃതിയെല്ലാം പഠിച്ചിട്ട് അവരുടെ ഭക്ഷണ രീതിയെല്ലാം പഠിച്ചിട്ട് അതിലെന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ വിദേശങ്ങളിൽ വേണമെങ്കിൽ, മറ്റുള്ള രാജ്യങ്ങളിൽ വേണമെങ്കിൽ വന്ന് ഒരാഴ്ചയോ മറ്റോ സ്റ്റേ ചെയ്ത് ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വലായിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സുകളും സ്റ്റേജ് ഷോയും ഒക്കെ ചെയ്യുവാനായിട്ട് ഞാൻ റെഡിയാണ്. അതിനുള്ള ഒരു പ്ലാനിങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് എന്നെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക്, എൻ്റെ ഫീസും മറ്റും തരുവാൻ തയ്യാറുള്ളവർക്ക് അതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കാം. 20-ൽ വ്യായാമങ്ങൾ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കുന്ന മാജിക് ജിം. സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ശരീരത്തിൻ്റെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാൻ അനുയോജ്യമായ രീതിയിൽ ഈ മെഷീൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. വയറും തൂക്കവും കുറയ്ക്കുവാനും ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ മെഷീനിൽ എളുപ്പത്തിൽ സാധിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യായാമങ്ങൾ. പുറം മസിലുകളെ ബലപ്പെടുത്തി നടുവേദനയ്ക്കും മറ്റും ശമനം വരുത്തുവാൻ പ്രത്യേക രീതിയിലുള്ള വ്യായാമങ്ങൾ. നടക്കുന്നതിന് പകരം ശരീരത്തിന്റെ എല്ലാ മസിലുകളെയും ഉൾപ്പെടുത്തിയുള്ള ക്രോസ് വാക്കിംഗ്. വയറിന്റെ മസിലുകളെ ബലപ്പെടുത്തുവാനും വയറിന്റെ ഷേപ്പ് ഉണ്ടാക്കുവാനും പ്രത്യേകമായ അബ്ഡോമിനൽ എക്സസൈസുകൾ. തോൾവേദനയും മുട്ടുവേദനയും എല്ലാം മാറ്റുവാൻ പ്രത്യേകതരം ഷോൾഡർ എക്സസൈസുകൾ. ഒരു ജിമ്മിൽ പോയാൽ ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ വ്യായാമങ്ങളും തന്നെ ഈ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കും. കാലിന്റെ മസിലുകളെ ബലപ്പെടുത്തി മുട്ടുവേദനയും മറ്റും മാറ്റിയെടുക്കുവാനുള്ള ലെഗ് പ്രസ്. നടുവേദനയുള്ളവർക്ക് പ്രത്യേകതരം
ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ്.